അപ്പൊ നമ്മുടെ സാഗർ സൂര്യ വെയിറ്ററായിട്ട് ഡോക്ടർ രജിത് കുമാറിന് വെള്ളം കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ രജിത് കുമാറാണ് വെള്ളം എടുത്ത് മുഖത്തൂടി അങ്ങ് ഒഴിക്കുകയാണ്. പക്ഷെ ഞാനായാലും നിങ്ങളായാലും ആരായാലും എനിക്ക് തോന്നുന്നു നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും വെള്ളം ഒഴിച്ചാൽ മുഖത്ത്. പക്ഷേ സാഗർ ആ സിറ്റുവേഷൻ നൈസായിട്ട് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ക്യാരക്ടർ വെയിറ്ററാണ്. അപ്പം മുതലാളികൾ വന്നു കഴിഞ്ഞാൽ വലിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്താലും നമ്മളൊന്നും പറയത്തില്ല, കേട്ടോണ്ട് നിൽക്കും, അല്ലെങ്കിൽ സോറി സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കും. ആ ലെവലിൽ പക്കയുടെ ക്യാരക്ടർ പിടിച്ചിരിക്കുകയാണ് സാഗർ സൂര്യ. ഒരു രക്ഷയില്ല, ആരായാലും പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കും. ഒരു 90% ആൾക്കാരും പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ അവിടെ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിൽ അവിടെ പിന്നെ അതൊരു തീപ്പൊടി ഐറ്റമാക്കി. പിന്നെ ഡോക്ടർ രജിത് കുമാർ തന്നെ പറയുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ നിന്റെ മുഖത്ത് ആസിഡ് എടുത്ത് ഒഴിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞും കൊണ്ട് അവിടെ പണി തുടങ്ങുമായിരുന്നു. ഇത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ആസിഡ് ഞാൻ ഒഴിച്ചു, തിളച്ച വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞ് അഭിനയിച്ച് തകർത്ത് കളഞ്ഞു. പക്കയാണ് കാര്യം, പക്കയാണ് രജിത് കുമാർ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ രജിത് കുമാർ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച് പാളിപ്പോയി. പാളിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളിപ്പോയി. പിന്നെ അങ്ങേക്ക് സാഗറിന് വളരെ ഇഷ്ടമായെന്നും പറഞ്ഞ് തോളിൽ കൈ തട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷേ കണ്ടന്റ് പാളിയെങ്കിലും ഞാൻ അവിടെ എനിക്ക് പക്കയായിട്ട് തോന്നിയത് സാഗർ സൂര്യയാണ്. ഒരു അടിപൊളി അടിപൊളി വ്യക്തിയായിട്ട് അങ്ങേര അവിടെ നിന്ന് കറക്റ്റ് വെയിറ്ററിൻ്റെ ആ ഒരു സെറ്റപ്പിൽ തന്നെ സോറിയും പറഞ്ഞ് അവിടെ നിന്ന്. എന്തായാലും ബിഗ് സല്യൂട്ട് ഫോർ സാഗർ സൂര്യ.